friends, welcome to my channel. ആദ്യമായിട്ട് കഴുകി ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന ബീഫാണ്. ബീഫ് കറിയിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്: ഒരു സബോള അരിഞ്ഞത്, കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി, തേങ്ങാക്കൊത്ത്. ഇനി ഇതിൻ്റെ അകത്ത് ആവശ്യമുള്ള മസാലകള്: ബീഫ് മസാല, കുരുമുളക് പൊടി, ജീരകം പൊടിച്ചത്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾ പൊടി, കടുക്. ഇനി നമുക്ക് കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അടുത്തതായിട്ട് നമുക്ക് ബീഫ് ഉപയോഗിക്കാം. കുക്കർ എടുത്തു. നമ്മൾ കഴുകി ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ഇടാൻ പോകണം. ബീഫ് ഇട്ടു. ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലകൾ ചേർക്കണം. ഒരു 1/4 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾ പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഉപ്പിട്ടു. നമുക്ക് ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്തു. ഇതിൻ്റെ അകത്തേക്ക് ഒരു 1/2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത്, ഒരു കുറച്ച് കറിവേപ്പില, ഇതിൻ്റെ അകത്ത് നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല. ഈ ബീഫേ തന്നെ ഇത് വേവിച്ച് കഴിയുമ്പോൾ ബീഫിൽ നിന്നുള്ള വെള്ളം നന്നായിട്ട് ഇറങ്ങിക്കോളും. നമുക്കിത് അടച്ചു വെച്ച് 2 വിസിൽ വരുന്ന വരെ വേവിക്കാം. അടുത്തതായിട്ട് നമുക്ക് ബീഫ് കറിയാക്കാം. അതിനായിട്ട് നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് തീ കത്തിക്കുക. അങ്ങനെ പാൻ ചൂടായി വന്നു. ഇതിൻ്റെ അകത്തേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. എണ്ണ മൂത്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. എണ്ണ മൂത്ത് വന്നപ്പോൾ അതിൻ്റെ അകത്തേക്ക് 1/2 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ശരിക്കും പൊട്ടി വന്നു. അതിൻ്റെ അകത്തേക്ക് ഒരു 3 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി, നാല് പച്ചമുളക്, ഒരു സ്വല്പം കറിവേപ്പില. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ കൊത്തിട്ട് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് സബോള അരിഞ്ഞതിടാം. ഇതൊരു മീഡിയം സബോള അരിഞ്ഞതാണിത്. സബോള ഒന്ന് വാടി വരാനായിട്ട് ഇത്തിരി ഉപ്പ് ചേർക്കാം.
സബോള നന്നായിട്ട് വാടി വന്നു. ഇനി ഇതിലേക്ക് അര സ്പൂൺ മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി ഒന്ന് മൂത്ത് വന്നു, 1/4 സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, 3 സ്പൂൺ മീറ്റ് മസാല, 1 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ കുരുമുളക് പൊടി, തിളച്ചു വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ വേവാൻ വെച്ചിരുന്ന ബീഫ് എന്തായിരുന്നു. നമ്മുടെ വേവാൻ വെച്ചിരുന്ന ബീഫിന്റെ എയറൊക്കെ നന്നായിട്ട് പോയി. ഇത് നമുക്ക് തുറന്നു നോക്കാം. ഇങ്ങനെ നമ്മൾ വെള്ളം ഒഴിച്ച് വെച്ചിരുന്ന ഈ മസാല നന്നായിട്ട് തിളച്ചു വരണം. അങ്ങനെ നമ്മള് നന്നായിട്ട് തിളച്ചു വരാൻ വെച്ചിരുന്ന മസാല തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ചേർക്കാം. വേവിച്ച് വെച്ചിരുന്ന ബീഫ് മസാലയൊക്കെ ആഡ് ചെയ്തു. ഇതിപ്പോൾ നല്ല വെള്ളമാണ് ഇതിൻ്റെ പെപ്പ നമുക്ക് കൃത്യം കൂട്ടി വെച്ച് ഇതിൻ്റെ വെള്ളമൊക്കെ നമുക്ക് പറ്റിച്ചെടുക്കാം. ഇപ്പൊ ഇത് നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഇരുന്ന് തിളക്കണം. അപ്പൊ ഇതിന്റെ വെള്ളം ഒന്ന് പറ്റി നല്ലൊരു കുറുകിയ പരിവർത്തനം. അപ്പൊ നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം.
അങ്ങനെ 5 മിനിറ്റോടെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ബീഫിന്റെ വെള്ളൊക്കെ പറ്റി ചാറ് നല്ല കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് സ്വല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം I'm not going to do it.